നിത, നീ നിനക്ക് കുഴപ്പമൊന്നുമില്ല? വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. എനിക്ക് കുഴപ്പമില്ല. അല്ല, നിനക്ക് എന്തെങ്കിലും പനിയോ ജലദോഷോ തലവേദന എന്തെങ്കിലും ഉണ്ടോ? പ്രശ്നം ഉണ്ടോ? എനിക്കൊരു പ്രശ്നമില്ല. വെയിറ്റ് ചെയ്യ്, ഞാൻ നിനക്ക് വെള്ളം എടുത്തുകൊണ്ടുവരാം. വെള്ളം കുടിക്കുന്നു. അയ്യോ, ഭർത്താവിൻ്റെ ഇന്ന് വെള്ളം കിട്ടി. നീ കുടിക്കി. നിനക്ക് പനിയൊന്നും ഇല്ലല്ലോ? എനിക്ക് പനിയൊന്നും ഇല്ല. ഒരു കുഴപ്പമില്ല നിനക്ക്? ഒരു കുഴപ്പമില്ല. ഒരു പ്രശ്നമില്ല. ഒന്നുമില്ല. എന്താ അങ്ങനെ ചോദിക്കുന്നേ? അല്ല, രാവിലെ മുതലേ നീ എന്നോട് ഒരു വർത്തമാനം എതിര് പറഞ്ഞിട്ടില്ല, തല്ലു കൂടിയിട്ടില്ല. ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവണ്ടേ? നിബേട്ടാ, എനിക്ക് ദേഷ്യം വേണ്ടേട്ടാ. നിബേട്ട എന്താ ചെയ്യണേ? കണക്ക് ശരിയാക്കട്ടെ, എനിക്ക് പുറത്തൊക്കെ പോണം. അന്ന് മാസ്ക് ഊരി എന്നാ വീട്ടിലെത്തിയില്ലേ? എടി, പോവാൻ പോണം, വീണ്ടും പോണം. എനിക്ക് ആദ്യമായി പോണം, ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ ഡൗട്ട് വെക്കട്ടെ? ആ, ചോദിക്കി വേഗം. അതെ, നിങ്ങളുടെ മുട്ടി നരച്ചു, പക്ഷെ നിങ്ങളുടെ മീശ എന്താ നരിക്കാത്തെ? നീ ഇത്ര സില്ലി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്, നിനക്കിത് അറിയില്ലത്ര നാളായിട്ട്? എടി, ഞാൻ ജനിക്കുമ്പോ, അതായത് ഞാനായാലും നീ ആയാലും ജനിക്കുമ്പോ അപ്പൊ തന്നെ മുടി ഉണ്ടാവും നമുക്ക് തലയില്. അത് ശരിയാണല്ലോ. ശരിയല്ലേ? അത് കഴിഞ്ഞിട്ട് 10-15 വർഷം കഴിയുമ്പോഴാണ് എനിക്ക് ഈ മീശ വരുന്നത്. ശരിയാണ്? അപ്പൊ എന്റെ മുടിയും മീശയും തമ്മിൽ 15 വർഷത്തെ വയസ്സിന്റെ വ്യത്യാസമല്ലേ? അപ്പൊ 15 വർഷം കഴിഞ്ഞാൽ ഈ തലമുടി നരച്ചിട്ട് 15 വർഷം കഴിയുമ്പോഴല്ല മീശ നരയ്ക്കാൻ പാടുള്ളൂ. പോനി ബേട്ടാ, പക്ഷേ ലോജിക്കൽ തിങ്കിങ്. അപ്പൊ മനസ്സിലായില്ലേ എനിക്ക് ബുദ്ധി കൂടുതലാണെന്ന്? കണ്ട, സമ്മതിച്ചില്ലേ? സമ്മതിച്ചില്ലേ ഇപ്പോ?